അപ്പോ ഇതാണ് ധാന്യം. റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗി. പക്ഷേ പ്രീതംപുരിയുടെ റബ്ബ് നിഹാൽ ഇവിടെ ഇല്ലാത്തത് കൊണ്ടല്ലേ ഇപ്രാവശ്യം എന്നെ തേടി വരേണ്ട ഗതികേടുണ്ടായത്. ഇപ്രാവശ്യം 100 മേനിയല്ലേ പഞ്ചാബിലെങ്ങും വിളവ് കിട്ടിയത്. നിങ്ങളുടെ ധാന്യത്തിൽ ഞാൻ അങ്ങനെ പ്രത്യേകതയൊന്നും കാണുന്നില്ല. എന്നോട് ക്ഷമിക്കണം ചേട്ടാ, ഞങ്ങളും ചന്തേ പോയിരുന്നു. മറ്റുള്ളവരുടെ ധാന്യവും ഞങ്ങൾ കണ്ടതാ. ഇപ്രാവശ്യം കൃഷി എല്ലായിടത്തും നന്നായി വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഗ്രാമത്തിലെ ധാന്യത്തിന് അതിനേക്കാൾ മേന്മയുണ്ട്. ഈ ധാന്യം ഒന്ന് നോക്കിക്കേ ചേട്ടാ, ഒരു ധാന്യമണി പോലും പൊട്ടിയിട്ടുമില്ല, ചതഞ്ഞിട്ടുമില്ല, മൂത്ത് വിളഞ്ഞതാ, നല്ല വലുപ്പമുണ്ട്. കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞാന്ന് കേട്ടിട്ടില്ലേ എന്റെ രത്നേ? അല്ല, നിങ്ങളുടെ ധാന്യം അത്രയ്ക്ക് മേന്മയുള്ളതായിരുന്നെങ്കിൽ ഈ ചന്തയിലുള്ളവരൊക്കെ മണ്ടന്മാരാണോ? അവരെന്തെയ്ത് വാങ്ങാതിരുന്നത്? രത്നയുടെ മനസ്സ് വിഷമിപ്പിക്കാൻ സുർജിത് സിംഗിനൊരു മടി. റബ്ബിന്റെ പുത്രനാണ് ഞാൻ, റബ്ബിനെ മാത്രമേ പേടിക്കൂ. നുണ പറയുന്ന ശീലമില്ല. ആയിക്കോട്ടെ, നിങ്ങളുടെ ധാന്യത്തിന് എന്താണ് വില നിശ്ചയിച്ചിരിക്കുന്നത്? ബൽവന്തേട്ടാ, നിങ്ങൾ തന്നെ പറഞ്ഞാട്ടെ. സിംഗിനോട് ഞങ്ങൾ എന്തു പറയാനാ? ഇപ്രാവശ്യം ഞങ്ങൾ വലുതായിട്ടൊന്നും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ചന്തയിൽ വിൽക്കുന്ന വില കിട്ടിയാൽ അതന്നെ വലിയ കാര്യം. ഇനി അതിനും പറ്റില്ല എന്നാണെങ്കിൽ 50 രൂപ കുറഞ്ഞാലും കുഴപ്പമില്ല. പഴയ ഒരു ചൊല്ലുണ്ട്, വിതച്ചതേ കൊയ്യാൻ പറ്റും. കഴിഞ്ഞ വർഷം എന്തൊക്കെ ആയിരുന്നു! ധാന്യം കാണാൻ വിളിപ്പിക്കും, വില ഒത്തില്ല എന്നും പറഞ്ഞു പറഞ്ഞയക്കും. ഈ പ്രാവശ്യത്തെ ധാന്യം മുഴുവൻ ഞാൻ വാങ്ങിച്ചോളാം, പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച കാശൊന്നും കിട്ടില്ല. വില പേശി ഒത്തു വന്നാൽ ഞാനിത് വാങ്ങാൻ തയ്യാറാണ്. ചന്തവിലയൊന്നും പ്രതീക്ഷിക്കണ്ട. ഞാനൊരു വില നിശ്ചയിച്ചിട്ടുണ്ട്, 785 രൂപ. സുർജിത് സിംഗേ, നിങ്ങൾ എന്തായി പറയുന്നേ? ചന്തയിലെ വിലയുടെ പകുതിയാണല്ലോ ഇത്. അയ്യോ, അങ്ങനെ ചിന്തിക്കില്ലേ ബൽവന്തേ. നിങ്ങൾ എന്താ ഇങ്ങനെ? എന്നെ കണ്ടിട്ട് കർഷകരുടെ ചോര ഊറ്റി കുടിക്കുന്ന വല്ല ക്രൂര മൃഗമാണെന്ന് തോന്നുന്നുണ്ടോ ബൽവന്തേ? ചന്തയിൽ ഇപ്പൊ ധാന്യം വന്ന് കുമിഞ്ഞു കിടക്കുക, 2 ദിവസം കഴിയുമ്പോ ഇനിയും വിലയിടിയും. ഇവിടുന്ന് വാങ്ങി നാളെ ഞാൻ മറ്റാർക്കെങ്കിലും ഇതുകൊണ്ട് വിൽക്കണ്ടേ? 2 കാശ് ഇതിൽ നിന്ന് കിട്ടിയാലല്ലേ എനിക്ക് ലാഭമുള്ളൂ. ഞാൻ നിങ്ങളോട് തെറ്റായിട്ടെന്തെങ്കിലും പറഞ്ഞാവോ? സമ്മതമാണല്ലോ അല്ലേ? ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളുടെ നിവൃത്തികേട് മുതലെടുക്കാനാണ് നിങ്ങൾ വന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അയ്യോ, അങ്ങനെ പറയല്ലേ രത്നേ. എന്നെ ഇങ്ങനെ അങ്ങ് കുറ്റപ്പെടുത്തിയാലെങ്ങനെ? റബ്ബിന്റെ പുത്രനാ, റബ്ബ് പറയുന്നതേ കേൾക്കൂ. ആരെയും മുതലെടുക്കാൻ എനിക്ക് ഒരാഗ്രഹവുമില്ല. എന്നെ തെറ്റിദ്ധരിക്കരുതേ മോളെ. ആരുടെയും വയറ്റത്തടിച്ച് എനിക്ക് ഒരു പൈസ പോലും വേണ്ട. കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് മാത്രമേ കയ്യിൽ നിൽക്കൂ എന്നും പറഞ്ഞ് എനിക്ക് ലാഭമില്ലാത്ത ഒരു കാര്യത്തിനും ഞാൻ നിൽക്കില്ല. ലാഭമില്ലാത്ത കച്ചവടം ഞാൻ നടത്താറേ ഇല്ല. ഞാൻ നിങ്ങളെ ആരെയും നിർബന്ധിക്കുന്നില്ല. ധാന്യം വിൽക്കണമെന്നുണ്ടെങ്കിൽ മാത്രം മതി, വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാൻ പോയേക്കാം. മറ്റ് കൃഷിക്കാരുടെ കാര്യം എനിക്കറിയില്ല, പക്ഷെ ഞാൻ എന്റെ ധാന്യം ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ തയ്യാറല്ല. ഇതെന്തൊരു കഷ്ടം!
അവള് കാര്യാ പറഞ്ഞത്. സുർജിത് സിംഗ് ഏട്ടാ, ഞാൻ കൃഷിക്കാര്യങ്ങൾക്കായും വീടിന്റെ അറ്റകുറ്റ പണികൾക്കായും വലിയൊരു തുക കടം വാങ്ങിച്ചിട്ടുണ്ട്. ചേട്ടൻ ഇത്രയ്ക്കങ്ങ് വില കുറച്ചാ പിന്നെ ഞാൻ ആ കടമൊക്കെ എങ്ങനെയാ വീട്ടുക? എന്റെ കുടുംബവും ഭാര്യയും മക്കളും ഒക്കെ എങ്ങനെ ജീവിക്കും? പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഞാനും അതൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചുകൊണ്ടാണോ താൻ കല്യാണം കഴിച്ചത്? പിന്നെ ഞാൻ എന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കണം? നിന്റെ ഭാര്യയും മക്കളെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തം, എനിക്കതറിയണ്ട. ഇത് ശരിയാവും തോന്നുന്നില്ല. നല്ലവണ്ണം ആലോചിച്ചു പറഞ്ഞാൽ മതി. വിലയൊത്താൽ ഈ കച്ചവടം നടക്കും. എന്നോട് പറയാമേ, അയാള് നമ്മുടെ ഗോതമ്പ് വാങ്ങിയല്ലേ. രൺവീർ, ഞാൻ നിന്നോട് പറഞ്ഞു കഴിയുക, നീ ഇപ്പൊ ഒന്ന് മാത്രം മനസ്സിലാക്കിയാ മതി. നമ്മുടെ ഗോതമ്പിന് ശരിയായ വില കിട്ടില്ല എന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വിൽക്കുന്നുമില്ല. ഇനി എന്നോട് ഓരോന്ന് ചോദിച്ചോണ്ട് വരരുത്. രൺവീരേട്ട, അമ്മ ഭയങ്കര ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു. അമ്മയ്ക്ക് ഇതെന്താ പറ്റിയത്? ഏട്ടാ, ഇതിനൊക്കെ കാരണം ഞാനാ അല്ലേ? ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു രൺവീരേട്ടാ. ഞാനാ മീശക്കാരൻ വിളിച്ചിനോട് കൊറേ തർക്കത്തരം പറഞ്ഞായിരുന്നു. അതുകൊണ്ടായിരിക്കും അയാള് ഗോതമ്പിന് കാശ് കുറച്ചേ തരുള്ളൂ എന്ന് പറഞ്ഞത്. നല്ല ചൂട് ചായ തിളയ്ക്കുന്ന മണം ഇവിടെ വരെ എത്തുന്നുണ്ടേ. ക്ഷമിക്കണേ രക്നേ, അനുവാദമില്ലാതെ കയറി വരേണ്ടി വന്നു. അല്ലെങ്കിൽ തന്നെ എന്ത് അനുവാദം ചോദിക്കാനല്ലേ? ഒരു ബന്ധം ഉണ്ടാവാന്നൊക്കെ പറഞ്ഞാ അതിന് ഇങ്ങനെയുള്ള ചില സാഹചര്യം. നീയോ? ഇനിയും നിനക്കെന്റെ മേത്ത് ചെളിവാരി എറിയണോ മോളെ? ഇവള് നല്ല മിടുക്കിയാണല്ലോ. അമ്മയുടെ സൗന്ദര്യവും മിടുക്കും ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലേ. നിങ്ങള് എന്താ ഇവിടെ? റബ്ബിന്റെ പുത്രനല്ലേ, റബ്ബ് വിളിച്ചിടത്തൊക്കെ എത്തും. പരസ്പരം സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ധാന്യത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോന്ന് അറിയാൻ വേണ്ടി വന്നതാ. നമുക്കങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തുറന്നു പറയാൻ കഴിയുമോ രക്നേ? ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ തുറന്നു പറയാലോ. രൺവി, നിങ്ങൾ രണ്ടുപേരും മുറി ചെന്നിരുന്ന് പഠിക്കാൻ നോക്ക്. ഇരുന്നോളൂ, ചായ എടുക്കട്ടെ. രൺവീരേട്ടാ, നമുക്കേ അവിടെ ഇവിടെ പോയി ഒളിച്ചു നിൽക്കാം. എന്നിട്ട് ആ മീശക്കാരൻ പറയുന്നത് എന്നാന്ന് കേൾക്കാം. വേണ്ട വീര, മുറിയിലേക്ക് പോവാനല്ലേ അമ്മ പറഞ്ഞേ. നീ വാ. അയ്യോ, വന്ന കാര്യം എന്താന്ന് പറയൂ ചേട്ടാ. ഇങ്ങോട്ട് വരാനുള്ള കാരണം? രക്നേനെ ചേട്ടാന്നൊന്നും വിളിക്കല്ലേ, സുർജിത്തേന്ന് വിളിച്ചാ മതി. രക്നയുടെ ധാന്യം വാങ്ങാനാ ഞാൻ വന്നിരിക്കുന്നേ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാ, നിങ്ങൾ പറഞ്ഞ വിലക്ക് ഗോതമ്പ് വിൽക്കാൻ ഞാൻ തയ്യാറാവില്ല. കാര്യം അറിയാതാ രക്ന ഇപ്പൊ എന്നോട് ദേഷ്യപ്പെടുന്നേ. ആദ്യം സമാധാനമായിട്ട് എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക്.
രത്നയ്ക്കും ഇവിടെയുള്ള മറ്റുള്ളവർക്കും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. രത്നയുടെ ധാന്യം ആരുമറിയാതെ കൂടുതൽ വിലയ്ക്ക് ഞാൻ വാങ്ങിച്ചോളാന്നേ. ഗ്രാമത്തിലുള്ളവർക്കല്ലേ 785 രൂപ, രത്നയ്ക്ക് ഞാൻ 1100 രൂപ തരാം. നിങ്ങൾ ഇതിനെ എന്നെയും മറ്റുള്ളവരെയും രണ്ടു തരത്തിൽ കാണുന്നു. രത്നയുടെ ധാന്യമണികളുടെ മേന്മയൊന്ന് വേറെയാ. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. മേന്മയുള്ളതിന് വില കൊടുത്തല്ലേ പറ്റൂ രത്നയ്. ഇവിടെയുള്ള മറ്റു കൃഷിക്കാരുടെ ഗോതമ്പും നല്ലത് തന്നെയാ. എല്ലാവരും ഒരുപോലെയാ അധ്വാനിച്ചത്. എല്ലാവർക്കും വിളവ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ രത്നയുടെ വിളവ് 100 മേനിയാണേ. ഈ മനോഹരമായ കൈകൾ കൊണ്ട് കൊയ്തെടുത്തതല്ലേ. രത്നയുടെ ധാന്യം വാങ്ങി വിൽക്കാൻ പറ്റിയില്ലെങ്കിലും ഞാനതെന്റെ വീട്ടിൽ തന്നെ സൂക്ഷിച്ചുകൊള്ളാം. എന്തു പറയുന്നു, നമുക്ക് ഈ കച്ചവടം അങ്ങുറപ്പിച്ചാലോ? അത് വേണ്ട ചേട്ടാ, എനിക്കിതിൽ താല്പര്യമില്ല. ഞാൻ ഈ ഗോതമ്പ് വിൽക്കുന്നുണ്ടെങ്കിൽ അത് മറ്റ് കൃഷിക്കാരോടൊപ്പമാവും, അല്ലെങ്കിൽ ഒരു മണി പോലും ഞാൻ വിൽക്കുന്നില്ല. എന്റെ ഗോതമ്പിന് മാത്രമായിട്ട് നിങ്ങൾ ഇനി എന്ത് വില തന്നാലും എനിക്കതിന് സമ്മതമല്ല. തൽക്കാലം ഞാൻ എന്റെ ഗോതമ്പ് വിൽക്കുന്നില്ല. ഇവിടെ വരെ വന്നതിന് നന്ദി, പൊയ്ക്കോളൂ. നമ്മുടെ സ്വന്തം ആളല്ലെന്ന് കരുതിയാ. വേണ്ട, നിങ്ങൾ എന്റെ ആരും അല്ല ചേട്ടാ. ഈ ഗ്രാമവും ഇവിടെയുള്ളവർ മാത്രമാണ് എന്റെ സ്വന്തം ആൾക്കാർ, സശ്രീകാർ. അതിങ്ങ് തരും. ഈ സുർജിത് സിംഗ് ഇത് എവിടെ പോയി കിടക്കുക? എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞിട്ടുമല്ല പോയത്. ചേട്ടൻ ഇങ്ങനെ എത്തിയോ? ഇതാ ഇവിടെ വന്നിരിക്കുന്നേ. ഇതേ ഫാന്റെ മുമ്പിൽ വന്നിരിക്കും. വേണ്ട, എന്ത് പറ്റി വല്ലാത്ത ദേഷ്യമുള്ളവർ തോന്നുന്നുണ്ടല്ലോ. ലസ്സിയോ സർബത്തോ വല്ലതും കുടിച്ചാ ശരിയാവോ? പക്ഷെ ഇത്രയും നേരം നിങ്ങളിത് എവിടെ പോയിരിക്കായിരുന്നു? രത്നയുടെ വീട് വരെ ഒന്ന് പോയി. അത് ശരി, നിങ്ങൾക്ക് എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ അവരെ ഇങ്ങോട്ട് വിളിപ്പിക്കില്ലായിരുന്നു. സുർജിത് സിംഗ്, നിങ്ങൾ വലിയൊരു മനുഷ്യനാ. സുർജിത് സിംഗ്, ആ രത്നയോ വലിയ കഴിവൊന്നും ഇല്ലാത്ത കഷ്ടപ്പെടുന്ന ഒരു കർഷക സ്ത്രീ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഗൗരവം വിട്ട് കളിക്കരുത് കേട്ടാ. ഭക്താവറേ, കുയിലിന് പോലും ദാഹം മാറ്റണമെന്നുണ്ടെങ്കിൽ കിണറിനടുത്തേക്ക് ചെന്നല്ലേ പറ്റൂ. പ്രത്യേകിച്ചും കിണറ്റിലെ വെള്ളം രുചിയുള്ളതാകുമ്പോൾ. കച്ചവടം ഉറപ്പിക്കാനാ പോയത്. 1100 രൂപ വില പറഞ്ഞു, എന്നിട്ടും സമ്മതിച്ചില്ല. എന്ത്, 1100 രൂപ? അത്രയ്ക്ക് വേണമായിരുന്നോ? പക്ഷേ ആ രത്ന കുറച്ച് വിളഞ്ഞ വിത്ത. അവളെ വരുതിക്ക് വരുത്താന്ന് പറഞ്ഞാ അതത്ര എളുപ്പമാവില്ല. ഈ ഗ്രാമത്തിൽ വെച്ച് ഏറ്റവും അഹങ്കാരി അവളാ. അതവളെ കണ്ടത് ഞാൻ മനസ്സിലാക്കിയതാ. ഞങ്ങളുടെ ഈ ഗ്രാമത്തില് ഈ രത്ന എന്ന് പറയുന്ന ഇവളൊരു ഒറ്റ ഒരുത്തി മാത്രമേ പാടത്ത് കൃഷിപ്പണി ചെയ്യാൻ ഇറങ്ങത്തുള്ളൂ. പെൺപുലിയാണെന്ന് അവളുടെ വിചാരം. ആ സമ്പൂർണ സിംഗ് മരിച്ച് മണ്ണായിട്ട് എത്ര വർഷമായെന്നറിയോ? എന്നിട്ടും ഈ ഗ്രാമത്തിലെ ഒരു ഒറ്റ ഒരുത്തം വിചാരിച്ചിട്ട് പോലും അവളെ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഭക്താവറെ, മുളകിന് എരിവ് കൂടുന്തോറും കൂട്ടാന്റെ സ്വാദും കൂടും. സുർജിത്തിനോടാണോ അവൾ എതിർക്കുന്നത്? ഇനി നീ കണ്ടു, ഈ പുലിക്കുട്ടി നേരെ വന്ന് എന്റെ വലയിൽ ചാടും. അതുവരെ ഞാൻ കാത്തിരിക്കുന്നു. ഇനിയിപ്പോ കച്ചവടത്തിന്റെ കാര്യം, അത് ഞാൻ വാങ്ങും. കാരണം ആ ധാന്യമണികളിൽ ആകെ രത്നയുടെ മണമുണ്ട്. എന്റെ പോന്നു ചേട്ടാ, നിങ്ങളൊരു പഴയ കളിക്കാരനാണല്ലോ. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്.
നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ലക്ഷ്യത്തിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. അതെപ്പോ എങ്ങനെയാണെന്നുള്ളത്. ഞാൻ വഴിയെ ആലോചിച്ചു പറയാം. അതുകൊണ്ട് വേഗം ചെന്ന് അമ്മയോട് പറയൂ, ആ മീശക്കാരെ വിളിച്ചന് ഗോതമ്പ് കൊടുക്കുന്ന കാര്യത്തില് സമ്മതിക്കാൻ പറയുന്നേ. ഗോതമ്പ് വിറ്റു പോവാണെങ്കില് എനിക്ക് എന്റെ പുതിയ കമ്പുത്രനെയും കിട്ടില്ലേ. ഏട്ടാ നീ നിക്കുവീരേ, ഞാൻ അമ്മയോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. നോക്കിയാ മാത്രം പോരാ, എങ്ങനെങ്കിലും പറഞ്ഞ അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കണം. ചെല്ല്. അമ്മ അമ്മ എന്താ സുർജിത് സിംഗിന് ഗോതമ്പ് കൊടുക്കാതിരുന്നേ? അമ്മ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഗോതമ്പ് വാങ്ങാൻ ആരും വരുന്നില്ല എന്നല്ലേ. ആരും വാങ്ങിയില്ലെങ്കിൽ നമ്മുടെ ഗോതമ്പ് ചീത്തയായി പോവും. ഇപ്പോൾ അയാൾ വാങ്ങാൻ തയ്യാറാണെങ്കിൽ പിന്നെ കൊടുത്തൂടെ അമ്മ. എന്തിനാ പറ്റില്ലെന്ന് പറഞ്ഞ് അയാളാണെങ്കിൽ അമ്മയ്ക്ക് കൂടുതൽ കാശും തരാമെന്ന് പറഞ്ഞു. സുർജിത് സിംഗ് നമ്മളെ സഹായിക്കാൻ വേണ്ടിയല്ല വന്നത്, നമ്മുടെ കഷ്ടകാലത്തെ പ്രയോജനപ്പെടുത്തി ലാഭം ഉണ്ടാക്കാൻ വന്നതാ. എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കാൻ പറ്റൂ. ഗ്രാമത്തിലുള്ളവരെ മറക്കുന്നത് ശരിയാണോ? അങ്ങനെ ചെയ്താൽ അത് വലിയ തെറ്റല്ലേ? രൺവി, ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. സത്യം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ കാശിന് വളരെ അത്യാവശ്യമുണ്ട്. പേടിയില്ലാതില്ല, എത്രയും പെട്ടെന്ന് ഗോതമ്പ് വിറ്റുപോയില്ലെങ്കിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഗോതമ്പ് അത്രയും ചീത്തയായിപ്പോവും. പക്ഷേ സുർജീത് സിംഗ് നമ്മുടെ ഗോതമ്പ് മാത്രം നല്ല വില തന്ന് വാങ്ങാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ചോദ്യം ഉയർന്നു വന്നു. നിന്റെ പാപ്പാജി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? സ്വന്തം ലാഭം ശ്രദ്ധിക്കുമായിരുന്നു, അതോ ഗ്രാമത്തിനൊപ്പം നിൽക്കുമോ? ഗ്രാമത്തിലുള്ളവരെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എനിക്കൊരു ലാഭം വേണ്ട, അത് ശരിയല്ല. അതുമല്ല, നിന്റെ പാപ്പാജിക്ക് ഇതൊന്നും ഒരിക്കലും ഇഷ്ടാവില്ല. സത്യം പറയാലോ, സുർജീത് സിംഗ് നമ്മളെ സഹായിക്കാൻ വേണ്ടിയല്ല വന്നത്, നമ്മുടെ നിവൃത്തികേടിനെ മുതലെടുക്കാൻ വന്നതാ. അങ്ങനെയുള്ളപ്പോൾ ഞാൻ സ്വന്തം ലാഭം നോക്കുന്നത് വളരെ തെറ്റായ കാര്യമല്ലേ മോനെ? എനിക്കതിനൊരിക്കലും സാധിക്കില്ല. അമ്മ അമ്മ ഇതിലൊരു തെറ്റും ചെയ്തിട്ടില്ല. 100% ശരിയാ ചെയ്തത്. പക്ഷെ രൺവീരേട്ട, അപ്പന്റെ കമ്പുത്രൻ നടക്ക്. രൺവീർ, ആദ്യം ഗോതമ്പ് വിൽക്കട്ടെ, പിന്നെ ആർക്കെന്ത് വേണമെങ്കിലും വാങ്ങിച്ചു തരാം. ഇന്നല്ലെങ്കിൽ നാളെ ഗോതമ്പ് കച്ചവടമാവും. റബ്ബ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാതിരിക്കില്ല. ഞാൻ ഈ ഗ്രാമത്തിലേക്ക് വന്ന കാര്യം നടക്കാതെ തിരിച്ചു പോകുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമം പോലെ. എല്ലാവരും ഈ കച്ചവടം നടക്കുമെന്ന് എത്രത്തോളം പ്രതീക്ഷിച്ചെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങളെ നിരാശപ്പെടുത്താൻ മനസ്സില്ലാത്തതുകൊണ്ടാ ഞാൻ വീണ്ടും ഇങ്ങോട്ടിങ്ങ് പോകുന്നത്. സിഗരറ്റ് വലിക്കാൻ പറ്റിയ സ്ഥലമായത്, ആരും വരുമെന്നും പേടിക്കണ്ട.
അച്ഛനെങ്ങാനും ഞാൻ സിഗരറ്റ് വലിക്കുന്നതോ അല്ലെങ്കിൽ ഇതിന്റെ പുക ഉയരുന്നതോ കണ്ടാലോ? അമ്മ എന്ത് ചെയ്താലും ഇല്ലെങ്കിലും പ്രശ്നമില്ല, അച്ഛൻ കണ്ടാൽ എന്നെ തല്ലിക്കൊല്ലുമെന്ന് ഉറപ്പാ. സുർജിത് സിംഗോ? എന്താ ഇവിടെ? ആരാ സിഗരറ്റ് വലിച്ചേ? മണക്കുന്നുണ്ടല്ലോ. ക്ഷമിക്കണം പ്രസിഡന്റേ, സിഗരറ്റും വലിച്ചുകൊണ്ട് ഓർക്കാതെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ആ സാരമില്ല, അകത്തേക്ക് വരൂ. അല്ലഗംഗ, ഇതെന്താ? ഇയാളുടെ മനസ്സ് മാറിയോ? എന്താ സിംഗ് പെട്ടെന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരാൻ? ഞാൻ ഇന്ന് എന്റെ ഗ്രാമത്തിലേക്ക് പുറപ്പെടാൻ തുടങ്ങിയതായിരുന്നു. അപ്പോഴാണ് പ്രീതംപുരിയിലെ കൃഷിസ്ഥലങ്ങളൊക്കെ കണ്ടത്. അവിടൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ കൃഷി റബ്ബ് കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോ എന്നാലാകുന്ന ഒരു സഹായം, അങ്ങനെ ഒരു ലക്ഷ്യമായിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതാണെങ്കിൽ പകുതിക്ക് വെച്ച് നിൽക്കുകയും ചെയ്തു. മനസ്സിനെന്തോ വല്ലാത്ത വിഷമം. ഇവിടെയുള്ളവരൊക്കെ ഈ കച്ചവടം ഉറപ്പിക്കുമെന്ന് കരുതി എത്രമാത്രം പ്രതീക്ഷിച്ചതാണെന്ന് എനിക്കറിയാം. മനുഷ്യർ തമ്മിൽ സഹായിച്ചില്ലെങ്കിൽ പിന്നെ നമ്മളെല്ലാവരും മൃഗങ്ങളെ പോലെയല്ലേ? അതുകൊണ്ടാ ബൽവന്തെ ഞാനിങ്ങ് പോകുന്നത്. നമുക്കിതിനെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് സംസാരിച്ചാലോ? ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളോടൊരു അപേക്ഷയുള്ളൂ. രക്നേടത്തിയുടെ ധാന്യം സുർജിത് സിംഗിന് വിൽക്കാൻ രക്നേടത്തി തയ്യാറാവണം. അയാൾ ഈ ഗ്രാമത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരു അവസാന അവസരം തന്നിരിക്കുക. അയാൾ പറഞ്ഞത് ഈ ഗ്രാമത്തിലെ സകല ധാന്യവും 730 രൂപ തന്നെ മേടിച്ചോളാന്നാണ്. ഇത് ഒരുപാട് കുറഞ്ഞു പോയില്ലേ? ആദ്യം 785 രൂപ പറഞ്ഞ ആളാ ഇപ്പൊ 730 പറയുന്നത്. അയാളെ സഹായിക്കാൻ വന്നതല്ല, നമ്മുടെ നിവൃത്തികേട് പ്രയോജനപ്പെടുത്തി ലാഭം ഉണ്ടാക്കാൻ വന്നതാ. രത്നടുത്ത് നമുക്ക് മറ്റൊരു പോംവഴി ഇല്ലല്ലോ.